സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അയൺമാനെ കുറിച്ച് അറിയാത്തവർ ആരാണുള്ളത്? അയൺമാനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ ഒരുപാട് താല്പര്യമുണ്ട്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും പോപ്പുലറായ, എല്ലാവർക്കും ഇഷ്ടമായ, എല്ലാവരുടെയും ഫാൻ ഫേവറേറ്റ് ആയ ഒരു ക്യാരക്ടർ തന്നെയാണ് ടോണി സ്റ്റാർക്ക് അല്ലെങ്കിൽ അയൺമാൻ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയൺമാൻ്റെ അൺനോണായ ചില ഫാക്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് വേഗം വീഡിയോ കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. നമുക്കെല്ലാവർക്കും ഏരിയ 51 കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാം. നമ്മൾ ഏരിയ 51 കുറിച്ച് മുഴുവനും പറഞ്ഞാൽ ഈ വീഡിയോ ടൈം ലിമിറ്റ് ഇൻക്രീസ് ചെയ്യും. സോ നമ്മൾ കോമിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ടോണി സ്റ്റാർക്കാണ് ഈ ഏരിയ 51 ഒരു സ്റ്റോറി ലൈനിൽ ഓൺ ചെയ്യുന്നത്. അതായത് ടോണി സ്റ്റാർക്കാണ് ഏരിയ 51 ആ സമയത്തുള്ള ഓണർ. അയൺമാൻ്റെ ഫ്യൂട്ടിനെ എത്ര ഭാരം ഉയർത്താൻ സാധിക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 10 ടണ്ണോ? അല്ലല്ല, 50 ടണ്ണോ? അതുമല്ല. ഓക്കെ, ഞാൻ പറയാം. 100 ടൺ വരെയാണ് ടോണി സ്റ്റാർക്കിൻ്റെ ഫ്യൂട്ടിനെ ഉയർത്താൻ സാധിക്കുന്നത്. അതായത് ലിറ്ററലി പറയുകയാണെങ്കിൽ അയൺമാന് 100 ടൺ വരെ ഉയർത്താൻ സാധിക്കും. അയൺമാന് കൂടുതൽ ഫേമസ് ആക്കിയത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ RDJ തന്നെയാണ്. റോബർട്ട് ഡൗണി ജൂനിയർക്ക് പകരം വേറെ ആരെയും നമുക്ക് അയൺമാൻ്റെ രൂപത്തിൽ സങ്കല്പിക്കാൻ സാധിക്കില്ല. പക്ഷേ നോക്കുകയാണെങ്കിൽ മാർവൽ ആദ്യം ടോം ക്രൂസിനെയാണ് അയൺമാനായിട്ട് കാസ്റ്റ് ചെയ്തത്. പക്ഷേ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടാണ്ടും മറ്റു ചില കാരണങ്ങളും കൂടിയുള്ളത് കൊണ്ടാണ് ടോം ക്രൂസിന് അയൺമാൻ്റെ റോൾ ഇഷ്ടപ്പെടാത്തത്. അതിനാലാണ് RDJ കാസ്റ്റ് ചെയ്തത്. ആലോചിച്ച് നോക്കൂ, RDJക്ക് പകരം ടോം ക്രൂസ് ആയിരുന്നു അയൺമാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ, നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. നമ്മൾ ഒരു കോമിക്സ് നോക്കുകയാണെങ്കിൽ അയൺമാൻ ഗാർഡൻസ് ഓഫ് ദ ഗാലക്സി ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെ വെറുതെ ഹെൽപ്പ് ചെയ്യുക മാത്രമല്ല, അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക മാത്രമല്ല, അവരെ ഒരു മിഷൻ ഫൈറ്റ് ചെയ്യുകയും അയൺമാൻ ചെയ്തിട്ടുണ്ട്. അയൺമാൻ്റെ ഫ്യൂട്ടിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയൂ. റിപ്പൾസർ, യൂണിബീം, മിസൈൽ, അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും. പക്ഷേ നിങ്ങൾ എപ്പോഴേലും കേട്ടിട്ടുണ്ടോ അയൺമാൻ്റെ ഫ്യൂട്ടിന് കാറായി മാറാൻ സാധിക്കുമെന്നുള്ളത്? മോഡൽ 52 എന്ന ഫ്യൂട്ടിനാണ് ടോണി സ്റ്റാർക്കിൻ്റെ ഫ്യൂട്ട് കാറായി മാറാൻ സാധിക്കുന്നത്. വെറുതെ കാറാവുക മാത്രമല്ല, കാറായിട്ട് പറക്കാനും സാധിക്കും. അതിനാൽ തന്നെ ഒരുപാട് പേരെ രക്ഷിക്കാൻ അതിനാൽ ടോണി സ്റ്റാർക്കിന് സാധിക്കും. നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യുക? ബീച്ചിലാണോ, പാർക്കിലാണോ, എവിടെയെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾക്ക് വെക്കേഷൻ ആഘോഷിക്കാൻ ബഹിരാകാശത്ത്, അതായത് സ്പേസിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നുമില്ല. ഓക്കെ, പക്ഷേ ടോണി സ്റ്റാർക്ക് നോക്കുകയാണെങ്കിൽ ടോണി സ്റ്റാർക്ക് ഒരു ഫ്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കോമിക്സിൽ. ആ ഫ്യൂട്ട് ഡിഫൈൻ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ തൻ്റെ വെക്കേഷന് സ്പേസിലേക്ക് പോകാനാണ്. അതാണ് മോഡൽ 41. അത് ഉപയോഗിച്ചിട്ട് തനിക്ക് വെക്കേഷനാകുമ്പോൾ സ്പേസിൽ പോയിട്ട് ചിലവഴിക്കാം. സിൽവർ എന്ന് പറയുന്നത് MCU ഒരു മികച്ച സിനിമ തന്നെയായിരുന്നു. ആ സിനിമയിൽ ടോണി സ്റ്റാർക്ക് മാർക്ക് 46 ആണ് ഉപയോഗിച്ചത്. എന്നാലോചിച്ച് നോക്കൂ, ടോണി സ്റ്റാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നുള്ളത് തൻ്റെ ഫ്യൂട്ടിലെ ഏറ്റവും വലിയ പവർഫുൾ ആയ ആർക്ക് റിയാക്ടറിൻ്റെ ബാറ്ററി കുറയുന്നത്, സിസ്റ്റം ഓഫ്ലൈൻ ആകുന്നത്, അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. അതിനാൽ തന്നെ ഒരു റെമഡി എന്ന രീതിയിൽ ടോണി സ്റ്റാർക്ക് തൻ്റെ മാർക്ക് 46 മൾട്ടിപ്പിൾ ആർക്ക് റിയാക്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു ബാക്കപ്പ് ഹെവി യൂസസിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കൊരു ഡൗട്ടായിട്ട് തോന്നി. അതായത് ക്യാപ്റ്റൻ അമേരിക്ക അയൺമാൻ്റെ മെയിൻ ആർക്ക് റിയാക്ടർ ഡിസ്ട്രോയ് ചെയ്തപ്പോൾ ഈ ബാക്കപ്പിന് വേണ്ടി ഉണ്ടായിരുന്ന ആർക്ക് റിയാക്ടർ എന്ന് നോക്കിയിരിക്കുന്നു. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയ കാര്യമൊന്നും അറിയില്ല. ആരെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇപ്പോഴത്തെ എൻ്റെ ഒരു നിഗമനത്തിൽ എന്തുകൊണ്ടാണ് അയൺമാൻ മൾട്ടിപ്പിൾ ആർക്ക് റിയാക്ടർ ഉണ്ടായിട്ടും ക്യാപ്റ്റൻ അമേരിക്കയെ തിരിച്ച് ഫൈറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, മെയിൻ ആർക്ക് റിയാക്ടർ പോയതോടെ ടോണി സ്റ്റാർക്കിനെ ബാക്കിയുള്ളത് വളരെ ചുരുക്കം ആർക്ക് റിയാക്ടറാണ്. അതും ബാക്കപ്പിന് വേണ്ടി മാത്രം. ടോണി സ്റ്റാർക്കിന് വീണ്ടും വല്ല അത്യാവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ക്യാപ്റ്റൻ അമേരിക്കയെ ഉള്ള പവർ വെച്ച് അറ്റാക്ക് ചെയ്തത്. ഇത് എൻ്റെ ഒരു നിഗമനം മാത്രമാണ്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. ടോണി സ്റ്റാർക്കിൻ്റെ ബ്ലീഡിംഗ് എഡ്ജ് ആർമർ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് അത്യാവശ്യം ഫേമസ് തന്നെയാണ്. നിങ്ങൾക്കറിയോ ഈ ബ്ലീഡിംഗ് എഡ്ജ് ആർമർ കോമിക്സിൽ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? കേഫിലോ ആർക്ക് റൈറ്ററിലോ എവിടെയുമല്ല, പകരം തൻ്റെ ശരീരത്തിനുള്ളിൽ അല്ലെങ്കിൽ തൻ്റെ എല്ലിൻ്റെ കൂട്ടത്തിലാണ് അത് വച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ തന്നെ ഷൂട്ടപ്പ് ആകുമ്പോൾ തൻ്റെ ബോഡിയിലൂടെ ആയിരിക്കും അത് ഷൂട്ടപ്പ് ആവുക. ഈ ബ്ലീഡിംഗ് എഡ്ജ് ആർമറിനെ കുറിച്ച് ഒരു വീഡിയോ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ തയ്യാറാണ്, വേണമെങ്കിൽ കമൻ്റ് അറിയിക്കൂ. സോ ഇത്രയൊക്കെയാണ് എനിക്ക് അയൺമാൻ്റെ ചില അൺനോണായ ഫാക്ട്സിനെ കുറിച്ച് കണ്ടെത്താൻ സാധിച്ചത്. നിങ്ങൾക്കറിയുന്ന ഫാക്ട്സും മറ്റു കാര്യങ്ങളെല്ലാം തീർച്ചയായും കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും, പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെയും സ്റ്റേ ട്യൂൺ ഫ്രം ദിസ് ചാനൽ. ബൈ. ദയവായി ഇൻക്രെഡിബിൾ അറ്റാക്കർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.